മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീത. അതിലെ രണ്ടാം അധ്യായം സാഖ്യയോഗമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനന് തൻ്റെ സന്ദേശം സൈദ്ധാന്തികമായി അവതരിപ്പിച്ചു കൊടുക്കുന്നത് ഈ അധ്യായത്തിലാണ്. അർജുനൻ്റെ പ്രകൃഷ്ടങ്ങളായ ചോദ്യങ്ങൾക്ക് രണ്ട് ശ്ലോകത്തിൽ രണ്ടാം അധ്യായത്തിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞ ഭഗവാനോട് അർജുനൻ വീണ്ടും ചില സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് അർജുനനോട് ഭഗവാൻ തൻ്റെ രണ്ട് ശ്ലോകങ്ങളെ വിശദീകരിച്ചുകൊണ്ട് വിസ്തൃതമായൊരു ഭാഷ്യം ചമക്കുകയുണ്ടായി. ആ സിദ്ധാന്ത വർണ്ണനത്തിലെ രണ്ടാം അധ്യായത്തിൽ 28-ാം ശ്ലോകമായി വരുന്ന സാഖ്യ സന്ദേശമാണ് ഈ ശ്ലോകം. ഉണ്ടായത് ഇല്ലാതാവുക, ഇല്ലാതായത് ഉണ്ടാവുക, ഇത് സദാ നടന്നുകൊണ്ടിരിക്കുന്നു. തടയാനാവാത്ത ഈ കളിയിൽ നീ ദുഃഖിക്കേണ്ടതില്ല എന്ന് അർജുനനോട് ഭഗവാൻ പറഞ്ഞു. കൂടാതെ അതിനെ സിദ്ധാന്തവൽക്കരിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നു, അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്രകാപരിദേവനാം. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്രകാപരിദേവനാം. ഹേ ഭാരത, ഭൂതാനി അവ്യക്താദീനി വ്യക്തമധ്യാനി അവ്യക്തനിധനാനി ഏവ ഭവന്തി തത്ര പരിദേവന കാം. അല്ലയോ ഭാരതവംശജനായ അർജുന, മഹാവിദ്യയായ ഷോഡശാക്ഷരിയെ അറിഞ്ഞ് ഗുരുപദേശത്തെ പരമ്പരയാ ലഭിച്ചിട്ടുള്ള ആചാര്യമതത്തെ അനുഭവിച്ചു വളർന്ന ബലവാന്മാരും ജിതേന്ദ്രിയന്മാരുമായവരുടെ കൂട്ടത്തിൽ പിറന്ന ഹേ അർജുന ഭാരത, ഭാരത എന്ന ആ വിളിയിൽ തന്നെ പാരമ്പര്യ മഹിമ, അതിൽ പ്രത്യേകിച്ച് സാമ്പ്രദായിക വിദ്യയെ വേണ്ടും വണ്ണം ഗുരുപദേശമായി ലഭിച്ചവനെ എന്നെല്ലാം അർത്ഥമുണ്ട്. ഹേ ഭാരത, പാരമ്പര്യമായി വിദ്യയെ അറിയുമ്പോൾ, ഷോഡശാക്ഷരിയെ അറിയുമ്പോൾ, മഹാവിദ്യയെ അറിയുമ്പോൾ, ശ്രീവിദ്യയെ അറിയുമ്പോൾ അവ്യക്തത്തെ നീ അറിയാതിരിക്കില്ല. അവ്യക്തത്തെ അറിഞ്ഞവനായ നീ ഹേ അർജുന, ഈ ഭൂതങ്ങൾ, ഭൂതാനി ഭൂതങ്ങൾ അവ്യക്താദീനി മുമ്പ് ഇന്ദ്രിയവേദ്യങ്ങളല്ലാത്തവയായിരുന്നു. നിന്റെ അച്ഛൻ, നിന്റെ അമ്മ, നിന്റെ സഹോദരങ്ങൾ, നിന്റെ പുത്രൻ, നീ കാണുന്ന ഈ പ്രപഞ്ചം, ഇവയൊക്കെ അവ്യക്തമായിരുന്നു. നീ ജനിച്ചു, ഇവ വ്യക്തങ്ങളായി മധ്യകാലത്തിൽ, ഇനി ഇവ അവ്യക്തമാകാൻ പോകുന്നു. അപ്പോ അവ്യക്തം, വ്യക്തം, തുടർന്ന് അവ്യക്തം, ഈ കാണായ ഭവന്തീതി ഭൂതാനി, ഈ കാണുന്ന ഭൂതങ്ങളെല്ലാം മുമ്പ് ഇന്ദ്രിയവേദ്യങ്ങളല്ലാത്തവയും
മധ്യത്തിൽ ഇന്ദ്രിയവേദ്യങ്ങളായവയും ഒടുവിൽ ഇന്ദ്രിയവേദ്യങ്ങൾ അല്ലാതാകുന്നവയും തന്നെയാകുന്നു. ആ വിഷയത്തിൽ പരിദേവനമെന്തിന്, വ്യസനമെന്തിന്, കരച്ചിലെന്തിന്? സമസ്ത കാര്യപ്രപഞ്ചവും ആദിയിൽ അവ്യക്തമാണ്, മധ്യത്തിൽ വ്യക്തമായി, അന്ത്യത്തിൽ അവ്യക്തത്തിൽ ലീനമാവുക തന്നെ ചെയ്യും. ഇതിലെന്തിന് വിലാപം? മനുഷ്യൻ്റെ ബുദ്ധിയെ ക്രമമായി ഉയർത്തുന്നത് ശാസ്ത്രചിന്തനത്തിന് അനിവാര്യമാണ്. ഭഗവാൻ ഓരോ ശ്ലോകങ്ങളിലൂടെ അർജുനനെ ക്രമമായി വികസിപ്പിച്ചു കൊണ്ടിരുന്നത് കാണാം. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ ക്രമികമായി ഉത്കർഷത്തോടെ ഉപദേശം കൊടുക്കാൻ തുടങ്ങി. അധജൈനം നിത്യജാതം, ഈ ശ്ലോകത്തിൽ സാധാരണന്മാരായ ആസ്തികന്മാരുടെ മതപ്രകാരം സാധാരണ ചിന്തയ്ക്കനുസരിച്ച് ശ്ലോകത്തിൻ്റെ അനർഹത പറഞ്ഞു. ഈ ആത്മാവിനെ നിത്യജാതവും എപ്പോഴും ജനിക്കുന്നതും നിത്യമൃതവും എന്നും മരിക്കുന്നതും എന്ന് കരുതുന്നുവെങ്കിൽ അത് ആത്മാവിൻ്റെ സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കി തദർത്ഥം ദുഃഖിക്കാതിരിക്കുക. അത് നാസ്തിക ചിന്തയുടെ പരമോന്നതമായ രംഗത്തു നിന്ന് പറഞ്ഞതാണ്. ആ കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ ദാർശനിക മതം നൽകി ജാതസ്യഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യജ എന്ന അജ്ഞാനത്തെയും അവതരിപ്പിച്ചു. ഈ ശ്ലോകത്തിൽ അതേ കാര്യത്തെ സിദ്ധാന്തത്തോട് ഘടിപ്പിച്ച് സംശോധിപ്പിച്ച് പ്രസ്താവിക്കുന്നു. അവ്യക്താദീനി ഭൂതാനി എന്നിങ്ങനെ ആ പൂർവോക്ത കാര്യം സ്പഷ്ടമാണെങ്കിലും സിദ്ധാന്ത അനുരൂപമാണ്. ഈ ശ്ലോകം മൂന്ന് പ്രകാരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. മൂന്നും അനുസന്ധാനയോഗ്യമാണ്. അതുകൊണ്ട് ക്രമത്തിൽ മൂന്നും വിശേഷരൂപത്തിൽ കാണാം. അവ്യക്താദീനി, അവ്യക്തമേവ ആദിയേഷാം താനി അവ്യക്താദീനി. അവ്യക്തം ഏവ ആദി യേഷാം താനി അവ്യക്താദീനി. ഇതിൻ്റെ ഏതിൻ്റെ ആദി അവ്യക്തമാണോ അത് അവ്യക്താദി, ആദി അവ്യക്തം എന്ന് പറയുന്നു. അവ്യക്തത്തിൻ്റെ തന്നെ പ്രകൃതിയും പ്രധാനവും കൂടി സാഖ്യശാസ്ത്രത്തിൽ പറയുന്നു. സാഖ്യദർശന പ്രകാരം നമുക്കിതിൻ്റെ വ്യാഖ്യാനം നോക്കാം. സാഖ്യം ആറ് ആസ്തിക ദർശനങ്ങളിൽ ഒന്നാണ്. ന്യായം, വൈശേഷികം, സാഖ്യം, യോഗം, പൂർവമീമാംസ, ഉത്തരമീമാംസ, ഇവയാണ് ആറ് ആസ്തിക ദർശനങ്ങൾ. ദൃശ്യതേ അനേന തത്വമിതി ദർശനം, ഏതുകൊണ്ട് തത്വസാക്ഷാത്കാരമുണ്ടോ അത് ദർശനം. ശ്രവണമാത്രം കൊണ്ട് തത്വസാക്ഷാത്കാരമുണ്ടാവില്ല. കഥ പറയുന്നത് പോലെ കേട്ടാൽ കാര്യമാവില്ല, അതിന്മേൽ വിചാരം ചെയ്യണം. ദർശനം വിചാരശാസ്ത്രമാണ്. ദർശനത്തിൽ നിന്നാണ് തത്വദർശനം ഉളവാകുന്നത്. സാഖ്യന്മാർ പറയുന്നത് ജഗത്ത് ആദിയിൽ അവ്യക്തമായിരുന്നു എന്നാണ്, പിന്നീട് വ്യക്തമായി, അവസാനം വീണ്ടും അവ്യക്തമായി. അവ്യക്തത്തിൻ്റെ മറ്റൊരു പേരാണ് പ്രകൃതി. പ്രകർഷേണ കരോതി ഇതി പ്രകൃതി, പ്രകൃഷ്ടാ കിതിർ യസ്യ സാ പ്രകൃതി, ക്രിയതേ അനയേതി കൃതി പ്രകൃഷ്ടാകൃതി പ്രകൃതി. ഇപ്രകാരം ഇതിൻ്റെ അനേക തരം വ്യുൽപ്പത്തികളുണ്ട്. എല്ലാ വ്യുൽപ്പത്തികളുടെയും സാരാംശം ഒന്നാണ്.
എല്ലാത്തിൻ്റെയും സാരാംശം ശ്രേഷ്ഠ കാരണം എന്നാണ്. പ്രകർഷാകൃതി പ്രകൃതി, പ്രകൃഷ്ടാകൃതി പ്രകൃതി, എല്ലാം ശ്രേഷ്ഠ കാരണം എന്നർത്ഥം. ഉദാഹരണത്തിന് ഏതെങ്കിലും കാര്യമെടുക്കാം. കടം ഒരു കാര്യമാണ്. കടം, കുടം പാനി എന്നൊക്കെ പറയും. അതിന് അനേക കാരണങ്ങളുണ്ട്. മണ്ണ്, ദണ്ഡ്, ചക്രം, തന്തു, കുലാലൻ. എന്നാൽ പ്രകൃഷ്ട കാരണം ഏതാണ്? കുലാലൻ മാറിക്കഴിഞ്ഞ് ഘടമുണ്ട്. അപ്പൊ ഘടം കുലാലനില്ലാതെ നിലനിൽക്കും, തന്തുവില്ലാതെ നിലനിൽക്കും, ദണ്ഡില്ലാതെ നിലനിൽക്കും, മണ്ണില്ലാതെ നിലനിൽക്കില്ല. മണ്ണു തന്നെ പ്രകൃഷ്ട കാരണം. ദണ്ഡ്, ചക്രം എന്നിവയ്ക്കു പകരം മറ്റു ചില യന്ത്രങ്ങൾ കൊണ്ടും കലമുണ്ടാക്കാം. മണ്ണില്ലാതെ കലം പറ്റില്ല. കുലാലനു പകരവും ഓട്ടോമാറ്റിക് മെഷീനാക്കാം. കുറച്ചുകൂടെ ഉദാഹരണം നന്നാകുക. വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണ്. വാസസ് തന്തുവിത് പഞ്ഞിയിത് ആദിമൂലഭൂതപ്രഘാതമിത്, ഇങ്ങനെ അപഗ്രഥിക്കാം. അപ്പോ വസ്ത്രത്തിന് പഞ്ഞിയില്ലാതെ പറ്റില്ല. അത് പ്രകൃഷ്ട കാരണമാണ്. പഞ്ഞി, തന്തു, ചക്ര, ചർക്ക, തറി, ചീർപ്പ്, നെയ്ത്തുകാരൻ ഇവ കാരണമാണ്. എന്നാൽ ഇന്ന് നെയ്ത്തുകാരനെയും മറ്റും മാറ്റി നിർത്തി ഒട്ടുവളരെ ഓട്ടോമാറ്റിക് മെഷീനുകൾ വന്നിട്ടുണ്ട്. ഒട്ടുവളരെ കാര്യങ്ങളെ മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിലും തന്തുവിൻ്റെ, പഞ്ഞിയുടെ അനിവാര്യത മാറുന്നില്ല. കടത്തിൻ്റെ കാര്യത്തിൽ മണ്ണും തുണിയുടെ കാര്യത്തിൽ പഞ്ഞിയും ആണ് പ്രകൃതി. അത് കാര്യാനുവർത്തിയാണ്. എന്നുവരെ ഘടമുണ്ടോ അന്നുവരെ മൃത്തിക അനുഗമിക്കും. ദണ്ഡും ചക്രവുമെല്ലാം മാറിപ്പോവും. അതെല്ലാം മാറിയാലും ഘടനാശം വരില്ല. എന്നാൽ മണ്ണു മാറിയാൽ ഘടനാശം സംഭവിക്കും. കുംഭാരൻ മരിച്ചാലും ഘടഹാനി വരില്ല. അതുകൊണ്ട് പ്രകൃഷ്ട കാരണം പ്രകൃതി, മണ്ണാണ്. അതിനെ ഉപാദാന കാരണമെന്നും പറയുന്നു. സാങ്ക്യത്തിൽ ഇതിൻ്റെ നാമം പ്രധാനമെന്നും പറയുന്നു. കാരണം ഇത് മുഖ്യം അഥവാ പ്രധാനമാണ്. നാം ഇന്ന് പ്രകൃതി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നേച്ചർ എന്നതിനെയാണ്. അതുകൊണ്ട് ഭാഷയിൽ വരുന്ന ഈ അധിനിവേശം ഗുണത്തിന് പകരം ഒട്ടുവളരെ ദോഷങ്ങളെ ചെയ്യും. ലിംഗങ്ങളറിയാതെയും വ്യുൽപ്പത്തിയെ പരിഗണിക്കാതെയും വാസനാ സംസ്കാരങ്ങളെ അവഗണിച്ചും പ്രാചീന പദങ്ങളെ അവയുടെ ഗുണവും രൂഢിയും കണക്കാക്കാതെയും മറ്റു ഭാഷാപദങ്ങൾക്ക് സമം മൊഴിമാറ്റം നടത്തി ആധുനിക ഭാഷാപണ്ഡിതന്മാർ വിലസുമ്പോൾ ആന്തരികവും ബാഹ്യവുമായ സ്വഭാവങ്ങളിലുണ്ടാകുന്ന സംഘർഷം സ്വത്വസംഘർഷത്തിനും ആതുരത്വത്തിനും വരെ വഴിവെക്കുകയും ചെയ്യും. പർവ്വതങ്ങൾ, തടിനികൾ, തരുലതകൾ എന്നിവ അടങ്ങുന്നതിനെ, ആ കാണുന്നതിനെയെല്ലാം ചേർത്ത് വികൃതി എന്നാണ് പറയുന്നത്. സാങ്ക്യത്തിലും അവ വികൃതിയാണ്. എന്നാൽ ഇന്ന് വികൃതിയെയാണ് പ്രകൃതി അല്ലെങ്കിൽ നേച്ചർ എന്ന് വിളിക്കുന്നത്. പ്രകൃതിയുടെയും വികൃതിയുടെയും സ്വരൂപവർണ്ണനം നടത്തിക്കൊണ്ട് സാഖ്യകാരികാകാരൻ സാഖ്യകാരികയിൽ പറയുന്നു, മൂലപ്രകൃതി അവികൃതി
മഹദാദ്യാഹ പ്രകൃതി വികൃതയ സപ്ത ഷോഡശകസ്തു വികാരു ന പ്രകൃതിഹി ന വികൃതിഹി പുരുഷ. മൂലപ്രകൃതി വികൃതിർ മഹദാദ്യാഹ പ്രകൃതി വികൃതയ സപ്ത ഷോഡശകസ്തു വികാരു ന പ്രകൃതിർ ന വികൃതി ഹി പുരുഷ. നാലു പ്രകാരത്തിലാണ് പദാർത്ഥം. പദാർത്ഥത്തെ നാലായി കാണണം. ഒന്ന് പ്രകൃതി, പ്രകൃതി മാത്രം. രണ്ട് പ്രകൃതി വികൃതി. വികൃതി വരുമ്പോൾ പരിണാമരീതിക്ക് മാറ്റം വരും. മൂന്ന് കേവല വികൃതി. പ്രകൃതി വേറെങ്ങും പോയി ലയിക്കാനില്ല, ശ്രേഷ്ഠ കാരണമാണ്. ബാക്കിയുള്ളതിനെല്ലാം പിന്നോട്ട് ലയമുണ്ട്. അതിനെ മൂലപ്രകൃതി എന്നും പ്രകൃതിയെ വിളിക്കും. ദേവീ ഭാഗവതത്തിൽ പ്രകൃതിയുടെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രകൃഷ്ടഗുണം, സത്വഗുണം, പ്രാശബ്ദത്തിന് പ്രകൃഷ്ടം, ഗുണങ്ങളിൽ പ്രകൃഷ്ടമായത് സത്വം. പ്രാ എന്ന അക്ഷരം സത്വത്തെയും, ക്രു എന്നാൽ ക്രിയാത്മക ഗുണം, രജോ ഗുണം. അപ്പോൾ അത് സക്രിയമാണ്, ചെയ്യുന്നതാണ്. തീ എന്നാൽ താമ്യതീതി, തമനം ചെയ്യുന്നത്. തമനം ചെയ്യുക, മറയ്ക്കുക, തമോ ഗുണം. ഇവ മൂന്നും പ്രകൃഷ്ടഗുണമായ സത്വവും ക്രിയാത്മകമായ രജസ്സും തമോവൃതമായ തമസ്സും സാമ്യാവസ്ഥയിലിരിക്കുന്നത് മൂലപ്രകൃതി. അപ്പോൾ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയുമായി പിരിഞ്ഞു നിൽക്കുന്ന പ്രകൃഷ്ട ഗുണരൂപമായ പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, അതാണ് പിന്നെയുള്ളത്. അപ്പം മൂലപ്രകൃതി കഴിഞ്ഞാൽ, മൂലപ്രകൃതിയാണ് സമസ്ത ജഗത്തിൻ്റെയും മൂലകാരണം. മൂലകാരണമായതുകൊണ്ട് അതിനെ പ്രകൃതി എന്ന് വിളിക്കുന്നു. മഹത്തത്വവും അഹങ്കാരവും ആകാശാദി തന്മാത്രകളും ഇവയേഴും പ്രകൃതി വികൃതിയാണ്. മൂലപ്രകൃതി കഴിഞ്ഞാൽ മഹത്തത്വം, അടുത്തത് അഹങ്കാരം, അത് കഴിഞ്ഞാൽ പഞ്ചതന്മാത്രകൾ, ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി. നാം ഈ കാണുന്ന പൃഥ്വിയല്ല, നാം കാണുന്ന ആകാശവുമല്ല, അത് പഞ്ചീകൃത മഹാപഞ്ചഭൂതമാണ്. പഞ്ചീകൃത പഞ്ചമഹാഭൂതത്തെയല്ല തന്മാത്ര എന്ന് വിളിക്കുന്നത്. ഇതിനെ വെച്ച് പഠിക്കരുത്. പഠിക്കുമ്പോൾ അതിൻ്റെ മൂലരൂപമായ അപഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളുണ്ട്. ആ അപഞ്ചീകൃത പഞ്ചമഹാഭൂത തന്മാത്രകൾ, തന്മാത്രയിലും ഒരു വ്യത്യാസമുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങൾ ഒരു വസ്തുവിൻ്റെ സ്വഭാവമെല്ലാമുള്ള ഏറ്റവും ചെറിയ കണത്തെ മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര എന്ന് പറയും. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്.
തന്മാത്രയേക്കാൾ സൂക്ഷ്മമാണ് അണു. സംസ്കൃതത്തിൽ തത് മാത്രയാണ്, തന്മാത്ര. അത് അണുവിനേക്കാൾ സൂക്ഷ്മമാണ്. അതുകൊണ്ട് ആ വ്യത്യാസമുണ്ട്, അതറിയേണ്ടതുമാണ്. ഇപ്പൊ ഇവിടെ മൂലപ്രകൃതിയെ അപേക്ഷിച്ച് മഹത്തത്വവും അഹങ്കാരവും തൻ പഞ്ചതന്മാത്രകളും വികൃതിയാണ്. അപ്പൊ പ്രകൃതി അതിൽ നിന്നുളവായ വികൃതിയാണ് മഹത്തത്വവും അഹങ്കാരവും പഞ്ചതന്മാത്രയും. പഞ്ചമഹാഭൂതത്തെ അപേക്ഷിച്ച് അത് മൂലപ്രകൃതി പ്രകൃതിയാണ്. പഞ്ചമഹാഭൂതങ്ങളും 11 ഇന്ദ്രിയങ്ങളും കേവലം വികൃതിയാണ്. അപ്പോൾ പ്രകൃതി വികൃതികളെ പഠിക്കുമ്പോൾ ആദ്യം പ്രകൃതി, രണ്ട് പ്രകൃതി വികൃതി, പ്രകൃതിയും വികൃതിയും അതിലുണ്ടെന്നർത്ഥം. പൂർവങ്ങളെ അപേക്ഷിച്ച് ഉത്തരോത്തരം വികൃതി കാര്യമാണ്. ഉത്തരോത്തരം അപേക്ഷിച്ച് പൂർവപൂർവം പ്രകൃതി എന്ന് പറഞ്ഞാൽ മൂലപ്രകൃതിയെ അപേക്ഷിച്ച് മഹത്തത്വം നോക്കിയാൽ മൂലപ്രകൃതി പ്രകൃതിയും മഹത്തത്വം വികൃതിയുമാണ്. മഹത്തത്വത്തെ അപേക്ഷിച്ച് അഹങ്കാരം നോക്കിയാൽ അഹങ്കാരം വികൃതിയും മഹത്തത്വം പ്രകൃതിയുമാണ്. അഹങ്കാരത്തെ അപേക്ഷിച്ച് പഞ്ചതന്മാത്രകളെ നോക്കിയാൽ അഹങ്കാരം പ്രകൃതിയും പഞ്ചതന്മാത്രകൾ വികൃതിയുമാണ്. പഞ്ചതന്മാത്രകളിൽ ആകാശത്തെയും വായുവിനെയും അപേക്ഷിച്ച് നോക്കിയാൽ വായു വികൃതിയും ആകാശം പ്രകൃതിയുമാണ്. വായു പ്രകൃതിയും അഗ്നി വികൃതിയുമാണ്. അഗ്നി പ്രകൃതിയും ജലം വികൃതിയുമാണ്. ജലം പ്രകൃതിയും പൃഥ്വി വികൃതിയുമാണ്. തിരിച്ചും ഇങ്ങനെയാണത് പഠിക്കേണ്ടത്. പഞ്ചമഹാഭൂതങ്ങളും 11 ഇന്ദ്രിയങ്ങളും കേവലം വികൃതിയാണ്. പ്രകൃതി എന്ത്? പ്രകർഷണ ചെയ്യിക്കുന്നത് പ്രകൃതി. പഞ്ചതന്മാത്ര മഹാഭൂതങ്ങളെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് പ്രകൃതി തന്മാത്ര എന്നാൽ സൂക്ഷ്മരൂപം. അഹങ്കാരതത്വം പഞ്ചതന്മാത്രകളെയും ഏകാദിശ ഇന്ദ്രിയങ്ങളെയും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അഹങ്കാരം പ്രകൃതി. അഹങ്കാരമെന്നാൽ നമ്മുടെ അഹങ്കാരമെന്നല്ല, സമഷ്ടി അഹങ്കാര തത്വം. അതിൻ്റെ മാത്രയെ സ്വീകരിച്ചാണ് നമ്മൾ അഹമെന്ന് പറയുന്നത്. മഹത്തത്വം അഹങ്കാരതത്വത്തെ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് അത് പ്രകൃതി. മഹത്തത്വം എന്നാൽ ബുദ്ധിതത്വം, അതും സമഷ്ടി ബുദ്ധിതത്വം എന്നറിയണം. മഹത്തത്വത്തെ മൂലപ്രകൃതി ഉൽപ്പന്നമാക്കുന്നു, അതിന് വേറെ കാരണമില്ല. അതുകൊണ്ട് അതിനെ മൂലപ്രകൃതി എന്ന് വിളിക്കുന്നു. പ്രകൃതി മഹത്തത്വാദി 7 16 വികൃതികളും ചേർന്ന് 24 തത്വം. 25 ആത്മാവ്. ഇപ്രകാരം വിവേചിച്ച് കണക്കാക്കുന്നവർ സാഖ്യന്മാർ. ഇതാണ് സാഖ്യ സിദ്ധാന്തത്തിൻ്റെ പൊരുൾ. ഇതിനെ അവലംബിച്ച് ആണ് ഈ അവ്യക്താദീനി ആദ്യം പഠിക്കേണ്ടത്. അത് നോക്കിക്കാണുവാൻ ഇടയാക്കും വിധം സാഖ്യദർശനത്തെ മനോഹരമായി അർജുനനിലൂടെ നമുക്കായി അവതരിപ്പിച്ച ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് നമുക്കിവിടെ ഉപസംഹരിക്കാം.